ഇതിന്റെ മേൽക്കൂരയൊക്കെ കണ്ടോ, ആ മേൽക്കൂരയുടെ ഒരു വശമൊക്കെ തുറന്നിരിക്കുന്നുണ്ടോ? കടലിനടിയിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാന്നുള്ള കാര്യം. പഴയ സ്റ്റൈലിൽ തന്നെ ഒരു മോസ്ക് ഒക്കെ നിർമ്മിച്ച് റെഡിയാക്കി നിർത്തിയേക്കുവാണ്. സമ്പന്നന്മാരായ അൽസാബി ഗോത്രവർഗത്തിലെ അറബികൾ ഏകദേശം 100 വർഷം മുൻപ് വരെ താമസിച്ചുകൊണ്ടിരുന്ന നഗരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? പ്രേതബാധ മൂലമാണ് അവർ ഇവിടം വിട്ടു പോയതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അവർ ഈ നഗരം വിട്ടുപോയതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഈ വീഡിയോയിൽ കാണാം. അപ്പം ഞങ്ങൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇറങ്ങി വണ്ടിയിൽ കയറി ഇരിക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് റാസൽ കൈമയിലെ പ്രേതനഗരം എന്നറിയപ്പെടുന്ന അൽ ജസീറ അൽഹംറ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എണ്ണ കണ്ടുപിടിക്കുന്നതിന് മുന്നേ കടലിൽ പോയി മീൻ പിടിച്ചും അതുപോലെ മുത്തുകളൊക്കെ വാരി കച്ചവടം ചെയ്തും ഒക്കെയാണ് എമിറാത്തുകൾ ജീവിച്ചുകൊണ്ടിരുന്നത്. എമിറാത്തുകളുടെ ആ ഒരു പഴയകാല ജീവിതത്തെ ഓർമ്മിപ്പിക്കാൻ ഇപ്പോൾ യു എയിൽ നിലവിലുള്ള ഒരേ ഒരു വില്ലേജാണ് അൽ ജസീറ അൽഹംറ വില്ലേജ്. ചുവന്ന ദ്വീപ് എന്നാണ് അൽ ജസീറ അൽഹംറയുടെ അർത്ഥം. അപ്പം അങ്ങനെ നമ്മൾ അൽ ജസീറ അൽഹംറ വില്ലേജിൽ എത്തപ്പെട്ടിട്ടുണ്ട്. പ്രേതബാധ കാരണം ആൾക്കാർ ഇവിടുന്ന് വിട്ടുപോയി എന്നൊക്കെയാണ് ഇവിടെ പറയപ്പെടുന്നത്. അപ്പം എന്തായാലും നമ്മളുടെ ആ ഒരു പഴയ ഒരു ജീവിതകാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടുത്തെ ആ പഴയ വീടിൻ്റെ അവശിഷ്ടമൊക്കെ കിടക്കുന്നുണ്ടോ? ഇത് ശരിക്കും നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, മണ്ണ് ഉപയോഗിച്ചാണ്. മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കിയ ഇഷ്ടികയും അതിനിടയ്ക്ക് ഈ കടലിൽ നിന്നും വാരിക്കൊണ്ടുവന്ന കല്ലുകൾ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബിൽഡിങ് നിർമ്മിച്ചിരുന്നത്. ഇതുകൊണ്ട് ഈ കല്ല് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കടലിനടിയിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാന്നുള്ള കാര്യം. ഇതിൻ്റെ മേൽക്കൂരയൊക്കെ കണ്ടോ, ആ മേൽക്കൂരയുടെ ഒരു വശമൊക്കെ തുറന്നിരിക്കുന്നതുണ്ടോ? ഈത്തപ്പനയുടെ ഇലയും കമ്പുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരുന്നത്. അതിൻ്റെ മേളിൽ മണ്ണാണ് ഇട്ടിരുന്നത് കേട്ടോ. നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം, മേളിൽ മണ്ണ് കാണാം. അതുപോലെ മണ്ണ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഭിത്തിയൊക്കെ തേച്ച് വൃത്തിയാക്കി ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് എന്ന് ഭംഗിയായിട്ട് അതൊക്കെ തേച്ച് വൃത്തിയാക്കിയിരുന്നു നോക്കിയേ. പുറത്ത് നല്ല ചൂടുണ്ടെങ്കിലും ഇതിനുള്ളിൽ കയറുമ്പോൾ വലിയ ചൂടൊന്നുമില്ല കേട്ടോ. ഇതിനകത്തൊക്കെ എന്തൊക്കെയോ പ്രാണികളൊക്കെ ഇപ്പോൾ കൂട് വെച്ചിരിക്കുന്നത്, ഇടിഞ്ഞ് വീഴാറായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറൊക്കെ ആണെങ്കിൽ പോലും മണ്ണായിരുന്നു. എന്തായാലും ഇതിൻ്റെ ഈ മണ്ണ് തേച്ചേക്കുന്നതിനൊക്കെ നല്ല ഫിനിഷിംഗ് ആണ്. ഇവിടെയൊക്കെ തേച്ച് വെച്ചേക്കുന്നതിനൊക്കെ നല്ല ഫിനിഷിംഗ് ആണ്. കൊള്ളാം. ഈ ഒരു പഴയ സിസ്റ്റത്തിൽ ഇതിങ്ങനെ വീടുകളും വീടിൻ്റെ അകവും പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പഴയ ആ വീടിൻ്റെ നടുമുറ്റം ഒക്കെയാണ്. വർഷങ്ങൾക്ക് മുൻപൊക്കെ വളരെ സമ്പന്നന്മാരായ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന വളരെ വലിയൊരു ഏരിയ ആണിത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ആൾക്കാരില്ലാതായി കഴിയുമ്പോഴത്തേനും ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടോ എങ്ങനെയാണെന്ന് നോക്കിയേ. ഇപ്പോൾ ഇത് റാസൽ കൈമ ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഏറ്റെടുത്ത് ഇതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, മണ്ണ് കുഴച്ച് ഈ മണ്ണ് കുഴയ്ക്കുന്നതിനിടയ്ക്ക് പുല്ലും മറ്റു കാര്യങ്ങളും ഒക്കെ ഇട്ടാണ് ഈ കല്ലുകൾ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഇത് ചുടുകട്ടയൊന്നുമല്ല, ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം പുല്ലിൻ്റെയൊക്കെ ചെറിയ അംശങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ കക്കായൊക്കെ ഇരിപ്പുണ്ട് ഈ കല്ലിനിടയ്ക്ക്. അപ്പോൾ പഴയ കാലത്ത് ഇവരുണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് മണ്ണ് കുഴച്ച് കല്ലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഒരു പ്രേതനഗരം എന്ന് പറയപ്പെടാൻ കാര്യം ഇതാണ്. ആൾക്കാർ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നഗരത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. നമുക്ക് ഈ വീടിനുള്ളിൽ ഒന്ന് കയറി നോക്കാം. ഇതുണ്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ മണ്ണല്ല, ഇത് ഇച്ചിരിയുടെ പുരോഗമനം വന്നതിന് ശേഷം കോൺക്രീറ്റ് ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ഇത് കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചാണ്. ഇതിൻ്റെ അടിയിൽ ടൈൽസും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. മേളിൽ ഇച്ചിരിയുടെ ഇത് പുരോഗമനം വന്നിട്ടുണ്ട്. മുന്നേ നമ്മൾ കണ്ടത് എന്തായിരുന്നു, ഈത്തപ്പനയുടെ സാധനങ്ങളായിരുന്നു. ഇത് പക്ഷേ തടിയാണ് ഇതിൻ്റെ മേളിലൊക്കെ വെച്ചേക്കുന്നത്. തടിയാണ് മേളിൽ വെച്ചേക്കുന്നത്. എന്താ ഇത് ഷോപ്പും ഇല്ലായിരുന്നു, കണ്ടിട്ട് ഒരു ഷോപ്പിൻ്റെ ലുക്കുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിൽ അൽസാബി ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു.
ഇപ്പൊ അൽസാബി ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ എന്ന് പറയുമ്പോഴത്തേനും അവർ ഈ കടലിൽ നിന്ന് മുത്തുകളൊക്കെ വാരി വിറ്റ് സമ്പന്നന്മാരായി ജീവിച്ചിരുന്ന ആൾക്കാരാണ്. 1820 ഷെയ്ഖ് അഹമ്മദ് ബിൻ റജീബ് അൽസാബിയാണ് ഈ ഒരു ഏരിയ നിർമ്മിച്ചത്. ആ ഷെയ്ഖിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ അൽസാബി ഗോത്രവർഗവും അൽകാസിമി ഗോത്രവർഗവുമായിട്ട് തർക്കങ്ങളൊക്കെ രൂപപ്പെട്ടു. അപ്പം അങ്ങനെ അൽകാസിമി ഗോത്രവുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഈ അൽജാബി ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ അബുദാബിയിലോട്ട് മാറി താമസിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്ഥലം ഇങ്ങനെ കാലിയായി മാറിയത്. ഇവിടെ 19-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ആൾക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അന്നത്തെ കാലത്തെ സമ്പന്നന്മാരുടെ വീടുകളും സാധാരണക്കാരുടെ വീടുകളും മോസ്കുകൾ അതുപോലെ കച്ചവട സ്ഥാപനങ്ങൾ എല്ലാം ഉള്ള വളരെ വലിയ ഒരു സെറ്റിൽമെൻ്റ് ആയിരുന്നു ഇത്. പക്ഷേ അതിനുശേഷം 19-ാം നൂറ്റാണ്ടോടുകൂടി ഇവിടുത്തെ ആൾക്കാരെല്ലാം അബുദാബിയിലോട്ട് പാലായനം ചെയ്തു, അവിടെ താമസം ആരംഭിച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായി മാറി. പിന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി പ്രേതബാധ കാരണമാണ് ഇവിടുന്ന് ആൾക്കാർ വിട്ടുപോയത് എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് പഴയൊരു മോസ്ക് ആയിരുന്നു തോന്നുന്നു കേട്ടോ. ശരിക്കും ഇങ്ങോട്ട് നമ്മുടെ വണ്ടി ഒന്നും കയറി പോരുന്നില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങ് നമുക്കൊരു മോസ്കിൻ്റെ മിനാരമൊക്കെ കാണാം. അതിൻ്റെ ചുറ്റുമുള്ള വീടുകളും കംപ്ലീറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. 500-600 ഫാമിലികൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ പുനർനിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇപ്പോൾ ഒരു പുനർനിർമ്മിക്കുന്നതും ആ ഒരു പഴയ സ്റ്റൈലിൽ തന്നെയാണ് ഇവർ പുനർനിർമ്മിക്കുന്നത്. കണ്ട ഇത് ഏകദേശം പുനർനിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കോട്ടയാണ് കേട്ടോ. ഇതിൻ്റെ മേളിൽ പക്ഷേ ഇത് അവർ ലോക്ക് ചെയ്തിട്ടേക്കുമാണ്. നമുക്ക് മേളിൽ നോക്കുമ്പോഴത്തേനും കാണാം. ഇതിങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല. കണ്ടോ, ഇവിടെ നമുക്ക് ഇവരുടെ റീസ്റ്റോറേഷൻ്റെ വർക്കുകൾ നടക്കുന്നത് കാണാം. ഈ കട്ടകളൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ആ കിടക്കുന്നത് കക്കായാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ ഈ ബിൽഡിങ്ങുകളുടെ പുനർനിർമ്മാണം നടത്താൻ പോകുന്നത്. ഇങ്ങ് കാണുന്നത് കടലാണ്. ആ കടലിൻ്റെ സൈഡിൽ രണ്ട് ക്യാമ്പിംഗ് കാരവാനൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മളൊത്തിരി ദൂരെയാണ് നിൽക്കുന്നത്. കടലിൻ്റെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടിറക്കി അവിടെ ഡെവലപ്മെൻറ്റ് പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. നമ്മൾ അങ്ങ് കാണുന്ന വലിയൊരു ബിൽഡിംഗ് ഉണ്ടോ, അതാണ് റാസൽ കേമയിലെ 7-സ്റ്റാർ ഹോട്ടൽ കേട്ടോ. നമ്മളിപ്പം ശരിക്കും ഇതിൻ്റെ റീസ്റ്റോറേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിലോട്ട് എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കാണാം. ഇത് കണ്ടോ, ആ ഒരു പഴയ സ്റ്റൈലിൽ തന്നെ ഒരു മോസ്കൊക്കെ നിർമ്മിച്ച് റെഡിയാക്കി നിർത്തിയേക്കുവാണ്. ഈ മോസ്കിൻ്റെ നിർമ്മാണം ഏകദേശം കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ താഴെയൊക്കെ ടൈൽസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ഇങ്ങനെ ബിൽഡിങ്ങുകളുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടോ, ഇതിൻ്റെ ഡോറൊക്കെ പഴയ ശൈലിയിലുള്ള ഡോർ ലോക്കുകളുമൊക്കെയാണ്. തടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്ന സാധനം. അപ്പോൾ ഇവിടുത്തെ റീസ്റ്റോറേഷനൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു പഴയ ഒരു ചന്തയായിരുന്നു തോന്നുന്നു. ആ ഒരു പഴയ ചന്തയെ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു തോന്നുന്നു കേട്ടോ. ഈ ചൂടാണെങ്കിലും മരുഭൂമിയാണെങ്കിലും ഇഷ്ടംപോലെ പച്ച പുല്ലുകളൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അതിനകത്ത്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ കയറാണ്. കയർ ഉപയോഗിച്ച് തടി, എനിക്ക് തോന്നുന്നേ തടി കയർ ഉപയോഗിച്ച് കെട്ടിയെടുത്തിട്ടാണ് ഇതിങ്ങനെ ഡോറിൻ്റെ മുകൾവശം സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ അതിൻ്റെ പഴയ ശൈലിയിൽ തന്നെയാണ് പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മണ്ണൊക്കെ വെച്ച് തന്നെയാണ് അത് തേച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇത് മണ്ണാണ്. അതുപോലെ തന്നെ ഈ കല്ല് കണ്ടോ, ഈ കല്ല് കണ്ടു കഴിഞ്ഞാൽ കടലിൻ്റെ അടിയിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്ന കല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു കല്ല് നല്ലൊരു ആ കടലിൻ്റെ അടിയിൽ കാണുന്ന ടൈപ്പിലുള്ളൊരു കല്ലാണിത്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്ത് നിർമ്മിച്ചേക്കുന്നതും കടലിൻ്റെ അടിയിൽ നിന്ന് കൊണ്ടുവന്ന് വന്ന കല്ലുകളൊക്കെ ഇത് കണ്ടില്ലേ, ശ്രദ്ധിച്ച് നോക്കിയേ. കടലിൻ്റെ അടിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കല്ലാണ്, പവഴപ്പുറ്റുകൾ എന്നൊക്കെ പറയുന്ന കല്ലുകളാണ് ഈ സാധനം. ഭയങ്കര രസമുണ്ടല്ലോ ഈ നിർമ്മാണം. ഇതിൻ്റെ റീസ്റ്റോറേഷൻ വർക്കിന് വേണ്ടി ആൾക്കാരൊക്കെ ഇതുവഴി നടക്കുന്നുണ്ട് കേട്ടോ. അൽജസീറ അൽഹമറയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അതിയെ ഊണ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. എല്ലാവരും ഊണ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലോട്ട് പോയി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ജബൽ ജെയ്സ് മൗണ്ടനിലേക്കാണ് പോകാൻ പോണത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ പറയുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോണും കൂടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.